ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി കുറച്ച് സവാള കുറച്ച് കൊച്ചുള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ സവാള മൂന്നെണ്ണം ഞാൻ വലിയ സൈസിലുള്ള മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഏറ്റവും തിന്നായിട്ട് തന്നെ അരിയുക അതുപോലെ തന്നെ ഇരുപത്തഞ്ച് കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി മാത്രമായിട്ടും യൂസ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ രണ്ട് കോമ്പിനേഷനായിട്ടും എടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ സ്ലോ കുക്കിംഗ് ആണ് ചെയ്യുന്നത് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുക് അതിൻ്റെ പുറകെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ കീറി വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു അഞ്ച് സെക്കൻഡൊക്കെ മതി അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു കൊച്ചുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സോറി ഒരു പത്ത് ടു പതിനഞ്ച് സെക്കൻഡ് മതിയാകും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു സവോള എല്ലാം തന്നെ ഒന്ന് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഈ ഒരു എണ്ണയായിട്ട് കൂട്ടിച്ചേർത്ത് ഒന്ന് എന്താ പറയുക ഇളക്കിയെടുക്കാം അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സവാളയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് മൂത്ത് വെന്ത് നല്ലൊരു കളറിലേക്ക് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പോലും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ സവാളയുടെയും കൊച്ചുള്ളിയുടെയും ആ ഒരു കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോഴും നമ്മുടെ ഫ്ലെയിമെന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഇതിലോട്ടാണെങ്കിൽ നമ്മളെപ്പോഴും ലോ ഫ്ലെയിം മാത്രമേ വെക്കാവുള്ളൂ അതിനുശേഷം ഞാനതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും നല്ലൊരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനോട് കൂടെ തന്നെ കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ കറിവേപ്പില നാടൻ കറികൾക്ക് നാടൻ കറിവേപ്പില ഇടുന്നത് വളരെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏറ്റവും മിനിമം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കറിയിലേക്കുള്ള പൊടികളെല്ലാം ഞാനൊന്ന് പൊടിച്ചെടുത്ത പൊടികളാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പാത്രം ഇതുപോലെ ഗ്യാസ് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ആ പൊടി നമ്മൾ നമ്മുടെ ഗ്രേവിയിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു കറിയില് കിട്ടുന്നത് അപ്പോൾ പഴയ രീതിയിലാണ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർക്കുന്നത് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സവാളയും കൊച്ചുള്ളിയും തക്കാളിയും എല്ലാം നമുക്കൊന്ന് നല്ല രീതിയിൽ വളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ ഇപ്പം ചൂടാക്കി വെച്ചിരുന്ന ആ പൊടിയുടെ മിക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം ഇളക്കിയതിന് ശേഷം ഞാനൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് മതിയാകും ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും അപ്പോൾ ഞങ്ങൾ ഈ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം സവാളയുടെ ആ ഒരു മിക്സും ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലായിട്ടും മുക്കാൽ കപ്പ് വെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ വിറകടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഒരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് അങ്ങനെയൊക്കെ വിറകടുപ്പ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമുക്ക് വിറകടുപ്പൊന്നും അങ്ങനെ എല്ലാവർക്കും ഈസിലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഫോളോ ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് നല്ല അടിപൊളി നാടൻ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു കിലോ ബ്രോയിലർ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത് നാടൻ ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ അതാണ് ഈ റെസിപ്പിക്ക് കറക്റ്റ് അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് അടച്ച് ഒഴിച്ച് തന്നെ ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുമ്പം നമുക്ക് ഈ അടിപൊളി ടേസ്റ്റുള്ള നാടൻ ചിക്കൻ കറിയുടെ ആ ഒരു കൂട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു കറി എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു നല്ല രീതിയിൽ തിളയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം അതിനുശേഷം ഞാൻ ഇതൊന്ന് തണുക്കാൻ വെച്ചിരുന്നു കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്കും നല്ലൊന്ന് കുറുകി നല്ലൊരു റെഡ് കളറിലേക്ക് ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ ഒന്ന് എടുത്തേക്കണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ട്രൈ ഇറ്റ്